ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നോമ്പും ചൂടൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും തന്നെ അപ്പം നീ ഞാൻ വന്നിട്ടുള്ളത് നോമ്പിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ജീരക കഞ്ഞി ആയിട്ടാണ് കേട്ടോ പണ്ടുകാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ചീരക്കഞ്ഞി പറഞ്ഞിട്ടുള്ള ജീരകക്കഞ്ഞി അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ടൊന്നെ സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് കുത്തിയിട്ടുള്ള പച്ചരിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതായത് മട്ടപ്പച്ചരിയില്ലേ അതാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ ജീരകശാല റൈസൊക്കെ എടുക്കാം കേട്ടോ സാധാ പച്ചരി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും അപ്പോൾ ജീരകശാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് ഞാനൊരു വലിയ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടീസ്പൂൺ തന്നെ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് പൊടിച്ചത് ുറുക്കല്ലേ ഗോതമ്പിന്റെ നുറുക്ക് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ വലിയ ഗോതമ്പാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് ഇട്ട് കൊടുക്കാട്ടോ ഇതും കൂടി ചേർക്കുമ്പോൾ ഈ കഞ്ഞിക്ക് ഒരുപാട് ടേസ്റ്റും കൂടും ഒന്നുകൂടി ഹെൽത്തി ആവും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടോക്കണം എന്നിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് നല്ലൊരു ഉൻ ഉഷാറിനും ഉന്മേഷത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ നോമ്പ് തുറക്ക് ശേഷം ഈ കഞ്ഞി കുടിക്കണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനിപ്പോൾ ഇതാ കുക്കറിൽ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടുതലൊഴിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്നോ നാലോ അരിയുടെ വേവിനനുസരിച്ചിട്ട് നമ്മൾ വിസലടിച്ചതിന് ശേഷം എടുക്കുക അപ്പോൾ ഞാനൊരു അഞ്ച് വിസലായ സമയത്ത് ഓഫാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ അരിയും അതുപോലെ തന്നെ ഗോതമ്പും ഉലുവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ചെറുപ്പായറും കൂടി ഈ ചൂടായത് കൊണ്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അതും കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി കൂടി നന്നായിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങ ചെരവിയതും ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇതും കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് നമുക്ക് അരച്ച് എടുക്കാം കേട്ടോ തേങ്ങാ പാലല്ല ചേർക്കണത് ഇതിങ്ങനെ നന്നായിട്ട് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നാല് ബിസലിന് ശേഷം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിക്കണ വീഡിയോ മിസ്സായതാണ് കേട്ടോ അതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തത് ഉപ്പ് പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് ആക്കി എടുക്കണം തേങ്ങയും അരിച്ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് അപ്പോൾ അത് ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കഞ്ഞി ഒഴിച്ചു കൊടുത്താൽ നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് അടിപൊളി കഞ്ഞി റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് നല്ലൊരു സ്മെല്ലൊക്കെയാണ് മാത്രമല്ല ഇത് നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ രാത്രിക്ക് നമുക്ക് തറാവീഹീനൊക്കെ ശേഷം ഇത് കുടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് കുടിക്കാം നോമ്പ് തുറന്ന് ഉടനെ കുടിക്കുകയാണെങ്കിലും നല്ലൊരു കഞ്ഞിയാണ് അപ്പോൾ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് താങ്ക്